നമസ്കാരം, രമ്യാസിലേക്ക് സ്വാഗതം. നാട്ടുകാരെ, ഓടി വരണ യൂട്യൂബിനെ തീപിടിച്ച്, മൈക്കിൾ സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ടെ, ഇത് നമുക്ക് നാളെ കേൾക്കാൻ പറ്റുന്ന വാക്കുകളാണ്. വേറൊന്നുമല്ല, ഇന്ന് ഭീഷ്മപർവത്തിന്റെ ടീസർ റിലീസായിരിക്കുകയാണ്. ടീസർ ഇറങ്ങിയപ്പോൾ ആദ്യം എല്ലാ മമ്മൂട്ടി ഫാൻസിന്റെയും മനസ്സിൽ വന്നത് ഇത് റെക്കോർഡുകൾ തകർക്കുക എന്നുള്ളതാണ്. പക്ഷേ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി, റെക്കോർഡുകളെല്ലാം ആളുകൾ മറന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രത്തോളം മികച്ച ഒരു ടീസറാണ്, അത് കണ്ടിരിക്കുമ്പോൾ ശരിക്കും ഈ റെക്കോർഡുകളുടെ പുറകെ ഒന്നും പോകാൻ ആർക്കും തോന്നില്ല. ഒന്നല്ല, പലവട്ടം ആളുകൾ കാണുന്നു, ഒരുപാട് പ്രാവശ്യം കാണാൻ തോന്നും. കാരണം അത്രത്തോളം രസകരമായിട്ട് തന്നെയാണ് അതിന്റെ ടീസർ വന്നിരിക്കുന്നത്. സാധാരണ സിനിമകളിൽ നമ്മൾ കാണുന്ന പോലെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളല്ല, ഇതെന്താണെന്നും ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല ലെവലിൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളതറിയാം. കാരണം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ടീസറിനെ ആളുകൾ വരവേൽക്കാൻ കാത്തിരുന്നത്. പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ആകാംക്ഷയ്ക്കും അല്ലെങ്കിൽ അവരുടെ കാത്തിരിപ്പും ഒട്ടും തെറ്റായില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം മികച്ച ഒരു ടീസർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ ആയാലൊക്കെ ഉപരി, ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, ഈ സിനിമ എത്രയും പെട്ടെന്ന് റിലീസായിരുന്നു എങ്കിൽ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനം തന്നെ ഈ സിനിമ ഇറക്കായിരുന്നു. കാരണം ഒരു 30-40 ദിവസത്തോളം ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൊക്കെ ഈ സിനിമ സുഖമായിട്ട് ഇറക്കാമെന്ന് തന്നെ, ഇത് മാത്രമല്ല ഇതേപോലെയുള്ള സിനിമകൾ ആറാട്ടുമൊക്കെ ഇറക്കാവുന്നതായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. എന്താണേലും ആറാട്ടും ഭീഷ്മപർവവും വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടത് വളരെ നന്നായി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് റിലീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം ആകെ അടിപൊളിയെല്ലാം മാറും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ നമുക്ക് കാണാൻ രണ്ട് സിനിമയ്ക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാർച്ച് 3 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം ഇതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളത്. വേറൊന്നുമല്ല, ടീസർ ഒരു പ്രോമിസിംഗ് ടീസർ തന്നെയാണ്. സാധാരണഗതിയിൽ വെറുതെ പറയുന്ന അല്ലെങ്കിൽ നല്ല പോർഷൻസ് മാത്രം കാണിച്ചിട്ട് ബാക്കി സിനിമകൾ വരുമ്പോൾ ആ പോർഷൻസ് അതിന്റെ ചെറിയ പോർഷൻ ആയിട്ട് വരുന്ന നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് എന്താണേലും ഇതിന്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു പോർഷൻ മാത്രമാണ് ഇതിനകത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിൽ ഒരു ഇൻട്രോ മാത്രമാണ്, അതായത് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഒരു ഇൻട്രോ മാത്രം കൊടുത്തു പോകുന്ന ഒരു സംഭവം മാത്രം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ BGM ഒക്കെയാണ്. സുഷിൻ ശ്യാമിന്റെ BGM അതിഗംഭീരം എന്ന് പറയാം, അതിശക്തവും ആണ് എന്ന് തന്നെ പറയാം. ഈ ഒരു പടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയി നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ BGM തന്നെയായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മാസ് സിനിമകളൊക്കെ തെലുങ്കിലും തമിഴിലും ഒക്കെ കണ്ടിട്ട് അത് കൊള്ളാമെന്ന് പറയുമ്പോൾ, ഇവിടെ മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ആ ലെവൽ റേഞ്ചിലുള്ള ഒരു BGM ആ ഒരു വരവേൽപ്പും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഫ്രെയിംസും ക്യാമറയും ഒക്കെ നോക്കുമ്പോൾ KGFനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സീനുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മളുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്, ചെറിയ ബഡ്ജറ്റാണ് പടം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ താരതമ്യേന അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ചതാണ്. എന്തായാലും പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് കുറെ അങ്ങോട്ട് വ്യതിചരിച്ചുവെങ്കിലും ഒന്നും കൂടെ പറയാം, സോഷ്യൽ മീഡിയ കത്തും എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ, നാട്ടുകാരെ ഓടി വരണേ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിച്ചേ, നാട്ടുകാരെ ഓടി വരണേ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിച്ചേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. എന്താണേലും കമന്റ്സുകൾ ഇടണം, കമന്റ്സുകൾ തുരുത്തരെ ഇടണം. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും തീർച്ചയായും മറുപടി ഉണ്ടാകും. നമ്മുടെ ഒരിക്കൽ കൂടെ പറയുന്നത്, സപ്പോർട്ട് ചെയ്യുക ഗ്രേറ്റ് മീഡിയാസ്.